നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കഴക്കൂട്ടത്തിന് സമീപം കണിയാപുരത്ത് ഒരു യുവാവിനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗുണ്ടകൾ തല്ലിച്ചതച്ച വിഷയവുമായി ബന്ധപ്പെട്ട് മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ആയ തുളസീധരൻ നായർക്ക് സസ്പെൻഷൻ നൽകി ഐജി സഞ്ജയ് കുമാർ ഗുരുഡിന്റെ ഉത്തരവ് പുറത്തുവന്നു. ഇതിനുശേഷം ഈ ഉത്തരവ് കണ്ടിട്ട് അല്ലെങ്കിൽ ഉത്തരവ് പുറത്തിറങ്ങിയതിനു ശേഷം എസ്ഐയുടെ ഭാഗത്തായിട്ടൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഒരു തംസപ്പും കൊടുത്തിട്ട് പോടാ പുല്ലേ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ. ഇത് ആരോട് പറഞ്ഞതെന്നുള്ളതാണ് ചോദ്യം. ഒരാൾ സ്വന്തം സ്ഥാനത്തിരുന്ന് വഴിവിട്ട തരത്തിലൊരു ഇടപെടൽ നടത്തി, അതായത് സാധാരണക്കാരനായ ഒരു വ്യക്തിയെ അടിച്ച് നശിപ്പിച്ചൊരവസ്ഥയിൽ നിന്ന് ഒരു നടപടിയും എടുക്കാതെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പ്രതിയെ വിട്ടതിനു ശേഷം അതിനെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എസ് ഐ പുറത്തല്ല അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. മാരകായുധം വെച്ച് തല്ലാത്തത് കൊണ്ട് മറ്റ് നടപടിയൊന്നും എടുക്കാൻ വകുപ്പില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ സഞ്ജയ് കുമാർ ഗുരുഡിന്റെ നേതൃത്വത്തിലുള്ളവർ മിന്നൽ പരിശോധന നടത്തി, സംവിധാനങ്ങളെല്ലാം മോശമാണെന്ന് കണ്ടെത്തി, ഇയാൾക്കെതിരെ റിപ്പോർട്ട് കൊടുത്തു, സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, പോടാ പുല്ലേ എന്ന്. ആരൊക്കെയാണ്? ആഭ്യന്തരമന്ത്രിയാണോ അതോ ഡി ജി പി ആണോ ഉന്നത ഉദ്യോഗസ്ഥരെയാണോ? ആരെയാണ് ഈ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അദ്ദേഹം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്? ഇതാണോ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ട ഡിസിപ്ലിൻ? ഇദ്ദേഹത്തിനെയൊന്നും സർവീസിൽ അധികകാലം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇത്തരം വർത്തമാനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സെർവന്റ് ആയിട്ടിരുന്നിട്ട് ഒരു നടപടി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ശൈലിയിലാണെങ്കിൽ ഇദ്ദേഹം ഇത്രയും കാലം ചെയ്ത ജോലിയുടെ ഉള്ള ആത്മാർത്ഥത എന്താണെന്ന് ചോദിക്കേണ്ടി വരികയാണ്. തുളസീധരൻ നായരെ പോലുള്ള ഒരു എസ് ഐ ഇത്തരത്തിലൊരു നടപടി എടുത്തതിൽ പശ്ചാത്താപം അദ്ദേഹത്തിന് ലഘുലേശമില്ല എന്ന് ഈ നടപടിയിലൂടെ ബോധ്യപ്പെടുകയാണ്. സർക്കാർ സംവിധാനങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് വരും നാളുകളിൽ അദ്ദേഹത്തിന് കൂടുതൽ പുനർവിചിന്തനങ്ങൾ വരേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതായത് അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് ഒന്നിൽ നടപടിയെടുത്ത മേലുദ്യോഗസ്ഥർക്കെതിരെയോ അല്ലെങ്കിൽ ഇതിന് വഴിയൊരുക്കിയ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഡി ജി പിക്കെതിരെയൊക്കെ ആയിരിക്കണമെന്ന്. ഈ സംവിധാനങ്ങളോട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു സ്ട്രോങ് നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ അടുത്തിടെ കെ എസ് ആർ ടി സി ബസ് ഓടിച്ച് മോഹനൻ എന്നൊരു ഡ്രൈവർ പാലയിൽ കാണിച്ച ഒരു തോന്നിവാസമുണ്ട്. അതിന് സമാനമായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ രീതിയിൽ ഇപ്പോൾ എസ് ഐയും കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ളവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഒരു തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ അനുവദിക്കരുത്. കാര്യം തെറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പശ്ചാത്താപമോ അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റിപ്പോയി എന്ന തരത്തിൽ അതിനെ വിശദീകരിച്ച് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്താതെ വെല്ലുവിളിക്കുന്ന ഒരു ശൈലി, ഇതാണ് ഇവരുടെയൊക്കെ മനോനില. ഇതൊരു തരം മനോരോഗമാണ്. ഒരു നിരപരാധിയായ വ്യക്തിയെ, ഒരു കുറ്റവും ചെയ്യാത്തൊരു വ്യക്തിയെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തല്ലി ചതച്ചതിനു ശേഷം പരാതിയുമായി ചെല്ലുമ്പോൾ നിങ്ങൾ കടിരംകുളം സ്റ്റേഷനിൽ പോകൂ, തിരിച്ചു വരുന്നു, ഇത് തന്നെയാണ് അതിർത്തി എന്ന് പറയുന്നു, പിന്നെ കഷ്ടപ്പെട്ടൊരു കേസ് എടുക്കുന്നു, പ്രതിയെ വിളിച്ചു വരുത്തുന്നു, ജാമ്യം കൊടുത്തു വിടുന്നു. ഇതിനവിടെ ഒരു എസ് ഐയുടെ ആവശ്യമൊന്നുമില്ല. അത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരനെ പോയി കണ്ട ആർക്കും മൃഗീയമെന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്രൂരമായി പോയി എന്നല്ലാതെ മറ്റൊരു വാചകം ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഇടപാടുകൾ നടത്തിയവർക്കാണ് ഇപ്പോൾ ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. ഈ എസ് ഐയുമായി ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സി പി ഐയുടെ ഒരു പ്രാദേശിക നേതാവാണ് ഇത്തരത്തിൽ ഫൈസലിന് വേണ്ടി അവിടെ ഇടപെട്ടതും ഇറക്കി വിട്ടതും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സി പി ഐയുടെ ഈ പ്രാദേശിക നേതാവാണ് ഇത്തരത്തിൽ ഈ നിരപരാധിയായ വ്യക്തിയെ അടിച്ചപ്പോൾ അതിനിടയാക്കിയ ഈ ഗുണ്ടകൾക്ക് വേണ്ടി സ്റ്റേഷനിൽ പോയി ഇടപെടുകയും ജാമ്യം വാങ്ങിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇദ്ദേഹത്തെ ജാമ്യത്തിലിറക്കി പുറത്തുവിട്ടപ്പോൾ നാട്ടുകാർ പ്രകോപനത്തിൽ കൈകാര്യം ചെയ്തു. കൈകാര്യം ചെയ്തവർക്കെതിരെല്ലാം 308 ഇട്ടിപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അവർക്കെതിരെ ഇപ്പോൾ വലിയ അന്വേഷണം എസ് ഐയുടെ നേതൃത്വത്തിൽ നടത്തി വരുമ്പോഴാണ് ഈ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങുന്നത്. കണ്ടാൽ അറിയാവുന്ന 17 പേർക്കോളമാണ് അന്ന് കേസെടുത്തിരുന്നത്. അവരെയെല്ലാം ഓടിച്ചിട്ട് പിടിക്കാൻ എസ് ഐക്ക് വല്ലാതെ വ്യഗ്രത പൂണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഓർഡർ പുറത്തിറങ്ങി പുറത്തേക്ക് പോകുന്നു. അപ്പോ പുറത്തേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന് ഒട്ടും മാനസാന്തരമൊന്നും വന്നിട്ടില്ല. താൻ ചെയ്തതെന്തോ വലിയ വീരോധികാസ്യമായ കാര്യമാണെന്നാണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പർച്ചേസബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ,
ഇവരൊക്കെ ഈ പറയുന്ന സംവിധാനത്തിന്റെ ശാപമാണ് ഇവരൊക്കെ ഇനി ഈ പറയുന്ന പോസ്റ്റുകളിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടിന് അപകടമാണ് ഈ നാടിന് സുരക്ഷ ഒരുക്കേണ്ട ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ഗുരുതരമായ വീഴ്ച ഒരിക്കലും ലഘൂകരിച്ച് കാണാൻ സംവിധാനങ്ങൾ ശ്രമിക്കരുത് അതിനെ അനുവദിച്ചു കൊടുക്കരുത് കാര്യം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം വീണ്ടും വീണ്ടും ചിലർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള പ്രചോദനമാണ് തുളസീധരൻ നായർ എന്തായാലും തനിക്കെതിരെ എടുത്ത നടപടി തനിക്ക് ഒരു പുല്ലുമല്ല എന്ന തരത്തിൽ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടെങ്കിൽ അത് ചിലർക്കുള്ള പ്രതികരണം തന്നെയാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ സെൽഫ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ ഇട്ടുവെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി വന്ന ദിവസം തന്നെ അത് ചെയ്തുവെങ്കിൽ അതിനെന്തും ഒരു കാലത്ത് ന്യായീകരിക്കാൻ പറ്റില്ല ഇത്തരം ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടവർ അടിയന്തരമായി തന്നെ എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരു സസ്പെൻഷനിൽ തീർക്കേണ്ടതല്ല ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഒരു നിരപരാധിയാണ് തല്ലിച്ചതച്ചത് ആ തല്ലിച്ചതച്ചതും അയാൾ അനുഭവിച്ച വേദനയെ സംബന്ധിച്ച് ഇയാൾക്ക് ഒരു വിഷമവും ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ താൻ ചെയ്തു പോയത് ഒരു കയ്യബദ്ധമാണെന്ന് തോന്നിയില്ലെങ്കിൽ ഇയാളൊന്നും ഇനി സർവീസിൽ ഇരിക്കാനോ ജനങ്ങളെ സേവിക്കാനോ ഒരു തരത്തിലും അർഹനല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരികയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഡിജിപിയും ഒപ്പം ഐ ജി സഞ്ജയ് കുമാർ ഗുരുഡിൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഇടപെടേണ്ടതുണ്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇത് ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതായത് വഴിവിട്ട് ഇടപെടൽ നടത്തുന്നതും ക്രിമിനൽ സ്വഭാവവും വെച്ച് പുലർത്തുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ടെന്ന റിപ്പോർട്ടുണ്ട് അവർക്കെല്ലാം കൂടി ഒരു താക്കീതായി മാറേണ്ടതാണ് തുളസീധരൻ നായർക്കെതിരെ ഉണ്ടാകുന്ന വകുപ്പ് തല അന്വേഷണത്തിന് ശേഷമുള്ള നടപടി എന്നാണ് ആവശ്യപ്പെടാനുള്ളത്.